കൊക്കുവനും മത്സ്യകന്യകയും. ഒരു കാലത്ത് ഒരു ഗ്രാമത്തിൽ സൂരിബാബു എന്ന മുക്കുവൻ താമസിച്ചിരുന്നു. ഭാര്യയോടും മകളോടുമൊപ്പം സന്തോഷത്തോടെ അദ്ദേഹം അവിടെ ജീവിച്ചു. ഗ്രാമത്തിന് സമീപം ഒരു വലിയ തടാകമുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്ന ആ തടാകം ഉയരമുള്ള വലിയ പർവ്വതങ്ങൾക്കിടയിൽ നിന്നായിരുന്നു ഉത്ഭവിച്ചിരുന്നത്. തടാകത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ടായിരുന്നു. സൂരിബാബു ദിവസവും മത്സ്യബന്ധനത്തിനായി അവിടെ പോകാറുണ്ടായിരുന്നു. സ്വന്തമായി ഒരു ബോട്ടുണ്ടായിരുന്ന അദ്ദേഹം ദിവസം മുഴുവൻ ചൂണ്ടയും വലയും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താറുണ്ട്. മത്സ്യം വിറ്റ് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടായിരുന്നു അവൻ കുടുംബം നോക്കിയിരുന്നത്. ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ തന്നാലാവുന്നതെല്ലാം അവൻ ചെയ്തിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അവൻ മീൻ പിടിക്കാൻ പോയി. പെട്ടെന്ന് തുഴ വഴുതി തടാകത്തിൽ വീണു. അയ്യോ ദൈവമേ, തുഴ വെള്ളത്തിൽ വീണല്ലോ, ഇനി എങ്ങനെ കരയിലെത്തും? നിരാശനായിരുന്ന അവൻ കരയിലെത്താൻ ശ്രമിച്ചു. പക്ഷേ കരയിലെത്താൻ സാധിച്ചില്ല. ആരും സഹായത്തിനും എത്തിയില്ല. സൂരിബാബു തളർന്നുപോയി. അവൻ സങ്കടത്തോടെ ബോട്ടിൽ ഇരിപ്പായി. സമയം വേഗം കടന്നുപോയി. വൈകുന്നേരമായി. അമ്മേ, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. എന്താണ് ഇത്ര വൈകുന്നത്? എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ? ഭയപ്പെടേണ്ട മോളെ, അച്ഛൻ ഉടനെ വരും. എന്തെങ്കിലും തിരക്കിലായിരിക്കും. ശരി അമ്മേ. എന്റെ മകൾ എന്നെ കാത്തിരുന്ന് കരയുന്നുണ്ടാവും. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവൻ അവിടെ ഇരുന്നു. പെട്ടെന്ന് അവിടെ ഒരു മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെടേണ്ട സൂര്യബാബു, ഞാൻ വന്നത് നിന്നെ സഹായിക്കാനാണ്. നിങ്ങളുടെ തുഴ തടാകത്തിൽ വീണു അല്ലേ? കാത്തിരിക്കൂ, ഞാനത് എടുത്തു തരാം. വളരെ നന്ദി. ഇനി എനിക്ക് കരയിലേക്ക് പോകാം. കാത്തിരിക്കൂ, കാറ്റ് വീശുന്നതിനാൽ നിങ്ങൾ വളരെ ദൂരം എത്തിയിരിക്കുന്നു. നിങ്ങൾ കരയിലെത്തുമ്പോഴേക്കും ഇരുട്ടാകും. ഒരു പ്രശ്നവുമില്ല, ഞാൻ പതുക്കെ കരയിലെത്തും. വേണ്ട, കാത്തിരിക്കൂ, ഞാൻ നിങ്ങളെ വേഗം കരയിലെത്തിക്കാം. വീട്ടിൽ നിങ്ങളുടെ മകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ശരി, പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ദൈവമോ മറ്റോ ആണോ? അതെ, ഞങ്ങൾ അവരുടെ അവതാരങ്ങളാണ്. നല്ല ആളുകൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ ഞങ്ങൾ അവരെ സഹായിക്കാറുണ്ട്.
മത്സ്യകന്യക അവനെ കരയിലെത്തിച്ച് ഉടനെ അപ്രത്യക്ഷയായി. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരു അപകടം വരുമ്പോൾ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.